ഹായ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ മലു ലൈഫ് സ്റ്റോറി. ഏറെ നാളായി യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാത്തത് കോവിഡിൻ്റെ ചില ഇഷ്യൂസ് കൊണ്ടാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന സ്പ്ലെൻഡർ പ്ലസിൻ്റെ വിശേഷങ്ങളുമായാണ്. എണ്ണവില അനുദിനം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ഈ വീഡിയോ ഏറെ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1994 മുതൽ പ്രൊഡക്ഷൻ ആരംഭിച്ച ഈ ബൈക്ക് അന്നും ഇന്നും വിപണി കേടിക്കൊണ്ടിരിക്കുകയാണ്. അണ്ടർ സി സി സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബൈക്ക് എന്ന അംഗീകാരം ഇവര് മാത്രം സ്വന്തമാണ്. ഏതൊരു പ്രായക്കാർക്കും നല്ല സ്മൂത്തായി ഉപയോഗിക്കാൻ പറ്റിയ ബൈക്ക് നമ്മുടെ സ്പ്ലെൻഡർ പ്ലസ് ആണ്. ഇതിൻ്റെ വെയിറ്റ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 110 കിലോഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അനായാസമായി നമുക്ക് ഈ ബൈക്ക് ഓടിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയ ബൈക്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് എക്സൻ കളറാണ്. വിപണിയിൽ 10 കളർ ഇന്ന് അവൈലബിൾ ആണ്. എനിക്കിഷ്ടപ്പെട്ട കളർ എന്നത് ബ്ലാക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ. ഇതിൻ്റെ ലുക്ക് ബേസ് പറയുകയാണെങ്കിൽ കിടിലൻ ലുക്കാണ്, ബോറായിട്ടൊന്നും പറയാനില്ല. എനിക്ക് കിട്ടിയ ബൈക്കിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വെച്ച് ചെയ്തിട്ടുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ ഹാൻഡിലും മിററുമാണ് ചെയ്തിട്ടുള്ളത്. ബൈക്ക് ഒന്നുകൂടി സെറ്റായി എന്ന് തന്നെ പറയാം. നമുക്ക് ലോക്കൽ ഓട്ടത്തിനായാലും ലോങ് ഓട്ടത്തിനായാലും ചുരുങ്ങിയ ചിലവിൽ കൊണ്ടുനടക്കാൻ പറ്റിയ ബൈക്ക് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇറങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ഇതിൻ്റെ ഡിസൈനിൽ വലിയ മാറ്റം വന്നിട്ടില്ല എന്നതാണ്. എന്നിരുന്നാലും ഇന്നും ഈ ബൈക്കിന് ആരാധകർ ഏറെയാണ്. നിങ്ങൾ നോക്കുന്നത് 75 കിലോമീറ്ററിനോളം മൈലേജ്, ഡ്രൈവിംഗ് കംഫർട്ട്, ലുക്ക്, ലോ മെയിൻ്റനൻസ് ഇതൊക്കെയാണെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് ഹീറോയുടെ സ്പ്ലെൻഡർ പ്ലസ് ബൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ റിവ്യൂയിലേക്ക് പോവാം. ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ സ്ക്വയർ ടൈപ്പ് ഹെഡ്ലൈറ്റാണ്. അതും ഹാലജൻ ബൾബ് യൂസ് ചെയ്യുന്ന പഴയ രീതിയിൽ തന്നെയാണുള്ളത്. ക്ലാസിക് ഹെഡ്ലൈറ്റ്, അതിന് ചുറ്റും ചെറിയൊരു ഫെയറിംഗ് കാണാൻ സാധിക്കുന്നതാണ്. ഇൻഡിക്കേറ്റർ വർഷങ്ങളായി കണ്ടുവരുന്ന സെയിം മോഡലാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല, സെയിം മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സസ്പെൻഷർ വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. എന്നാൽ ബ്രേക്കിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. റിയർ ബ്രേക്ക് പിടിക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഒരു നിശ്ചിത അനുപാതത്തിൽ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. ബ്രേക്ക് വരുന്നത് 330 mm വരുന്ന ഡ്രം ബ്രേക്കാണ്. ഫ്രണ്ട് ടയർ വരുന്നത് അതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 80x118 ആണ് വരുന്നത്, അതും ട്യൂബ്ലെസ്. പിന്നെ മീറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ സ്പീഡ്, ഓഡോ, ഫ്യുവൽ ഗേജ്, I3S സൈഡ് സ്റ്റാൻഡ് ലൈറ്റ്, MM വാണിംഗ് ലൈറ്റ്, ന്യൂട്രൽ ലൈറ്റ്, ഹൈ ബീം കാണാം. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടർ സ്വിച്ച്, I3S ടെക്നോളജി സ്വിച്ച്, അതും നമുക്ക് കാണാവുന്നതാണ്. ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഹോൺ, ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹൈ ബീം, ലോ ബീം എന്നിവ കാണാം. നമ്മൾ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി ഓഫാവുകയും ക്ലച്ച് മാത്രം പിടിച്ച് 3 സെക്കൻഡിനുള്ളിൽ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യും. അതാണ് I3S ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മൾ ഫ്യൂൽ ടാങ്കിൻ്റെ ഇതിലേക്ക് നോക്കുമ്പോൾ 9.8 ലിറ്റർ കപ്പാസിറ്റിയാണ് ഫ്യൂൽ ടാങ്കിനുള്ളത്. അതുപോലെ സൈഡ് കവറിൽ സ്പ്ലെൻഡർ പ്ലസ് I3S എന്നൊരു ബാഡ്ജും കാണാം നമുക്ക്. സീറ്റിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അത്യാവശ്യം കുഷ്യനായിട്ടുള്ള ചെറിയ സീറ്റാണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ എഞ്ചിനിലേക്ക് പോകാം. ഇത് വരുന്നത് ഒരു 90 ക്യൂബിക് കപ്പാസിറ്റി വരുന്ന എയർ കൂൾഡ് 4-സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഈ എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാക്സിമം പവർ 8.02 bhp ആണ്. അത് വരുന്നത് 8000 rpmലാണ്. 6000 rpmൽ 8.5 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു.
അതുപോലെ ബാക്ക് സൈഡ് ടൈം ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ടൈം ലൈറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പണ്ട് കാലം മുതൽക്കേ സെയിം മോഡലാണ് സ്പ്ലെൻഡറിന് ഉൾക്കൊള്ളിച്ചത്. ബാക്ക് ഷോക്ക് വരുന്നത് ഫൈവ് സ്റ്റെപ്പ് അഡിഷണമാണ്, ഡ്യുവൽ ഷോക്ക് അബ്സർ കാണാൻ പറ്റുന്നതാണ്. ഐ എസ് സ്പ്ലെൻഡറിലെ സൈലൻസറിനെ അപേക്ഷിച്ച് പുതിയ സ്പ്ലെൻഡർ പ്ലസിൻ്റെ സൈലൻസറിൽ അല്പം നീളം കൂടിയതായും ഡിസൈനിൽ ചില മാറ്റങ്ങൾ വരുത്തിയതും കാണാവുന്നതാണ്. എഞ്ചിനോട് ചേർന്ന് മുകളിൽ ചെറിയൊരു ബോക്സ് കാണാം, അതിൽ നമുക്ക് അത്യാവശ്യം വരുന്ന ഡോക്യുമെൻറ്റ്സും ടൂൾസും ഒക്കെ വെക്കാവുന്നതാണ്. എനിക്ക് ബൈക്കിൽ തോന്നിയ ചെറിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ, ടെക്നോളജി ഇത്രയും വളർന്നിട്ടും ഈ വണ്ടി ഡീറ്റെയിൽ മെറ്റീരിയലിലേക്ക് മാറിയിട്ടില്ല എന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ചെയ്യുന്ന സപ്പോർട്ടാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ മറക്കല്ലേ.